വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകയും യുവ എഴുത്തുകാരിയും കവിയത്രിയും സിജി പരിശീലകയുമായ നസീബ ബഷീർ രചിച്ച പ്രഥമ കവിതാ സമാഹാരം ജ്വലിത പ്രതീക്ഷ വായനാ ദിനമായ ജൂൺ 19 ഞായറാഴ്ച പ്രകാശനം ചെയ്യും. പൊറ്റശ്ശേരി സ്നേഹാലയം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ സാമൂഹ്യ പ്രവർത്തകയും യുവ എഴുത്തുകാരിയും കവയിത്രിയും സിജി പരിശീലകയുമായ നസീബ ബഷീർ രചിച്ച പ്രഥമ കവിതാ സമാഹാരം ജ്വലിത പ്രതീക്ഷ വായനാ ദിനമായ ജൂൺ 19 ഞായറാഴ്ച എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ പ്രകാശനം ചെയ്യും. പൊട്ടശ്ശേരി സ്നേഹാലയ ഹാളിൽ രാവിലെ 10 മണിക്ക് വാർഡ് കൗൺസിലർ മധുമാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ എഴുത്തുകാരനും പത്രാധിപരുമായ ഒ അബ്ദുറഹ്മാൻ അനുഗ്രഹ ഭാഷണവും പരിശീലകനും ഗ്രന്ഥകർത്താവുമായ സിറാജുദ്ദീൻ പറമ്പത്ത് പുസ്തക പരിചയവും നിർവഹിക്കുമെന്നും സംഘാടകർ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 19 വായനാ ദിനത്തിൽ പൊറ്റശ്ശേരിയിൽ വെച്ച് ഒരു പുസ്തക പ്രകാശനം നടക്കുകയാണ്. 22 ഡിവിഷനിലെ താമസക്കാരിയും യുവ എഴുത്തുകാരിയുമായ നസീബ ബഷീർ രചിച്ച ജ്വലിത പ്രതീക്ഷ എന്ന കവിതാ സമാഹാരത്തിൻ്റെ പ്രകാശനം അന്ന് രാവിലെ നടക്കുകയാണ്. പൊറ്റശ്ശേരിയിലെ സ്നേഹാലയത്തിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ശ്രീ കൽപ്പറ്റ നാരായണനാണ് ചടങ്ങിൽ സംബന്ധിക്കുന്നത്. അദ്ദേഹമാണ് ഈ സമാഹാരം സമർപ്പിക്കുന്നത്. കവി ഡോക്ടർ ജമീൽ അഹമ്മദ്, എഴുത്തുകാരനും തനിമ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ടി കുഞ്ഞാലി, സിജി വിമൻ കളക്ടീവ് കോഴിക്കോട് ജില്ലാ ചെയർപേഴ്സൺ ഷബീറ തുടങ്ങിയവർക്കൊപ്പം ജനപ്രതിനിധികളും പത്രപ്രവർത്തക കലാസാഹിത്യ സാംസ്കാരിക സംഘടനാ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗതസംഘം ചെയർമാൻ മധുമാസ്റ്റർ, സെക്രട്ടറി ബഷീർ മാസ്റ്റർ, നസീബ ബഷീർ, സിറാജുദ്ദീൻ പറമ്പത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.